സി എം ആർ എൽ, ബിനാനി സിംഗ് തുടങ്ങി കെമിക്കൽ, പ്ലാസ്റ്റിക്, പേപ്പർ മിൽ തുടങ്ങിയ വിവിധ മേഖലകളിൽപ്പെട്ട വ്യവസായശാലകളിൽ നിന്നുള്ള വായു ജലമലിനീകരണം പ്രദേശത്തെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ 2 വർഷം മുമ്പാണ് കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ 18-ാം വാർഡിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ രാസമാലിന്യ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ 500-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിൽ എടയാർ ഫാത്തിമ മാതാ ചർച്ചിനു സമീപമാണ് പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിനെതിരെയാണ് പ്രദേശവാസിയായ റജു ആന്റണി സുതാര്യ കേരളത്തെ സമീപിച്ചത്. ജനവാസ മേഖലയുമായി ചേർന്ന് ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് എടയാറിലെ വ്യവസായ മേഖലയിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമുണ്ടായി. ഈ തീരുമാനത്തിന് എതിരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഒരു പരാതി കൊടുക്കുകയും സുതാര്യ കേരളവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിനെ എത്രയും വേഗം തന്നെ ഇവിടെ ഒരു പരാതി സ്വീകരിക്കുകയും ആ പരാതിയുമായി ഇവിടെ വന്ന് ഞങ്ങളെ എല്ലാം കണ്ട ശേഷം അതിനൊരു തീരുമാനമെടുക്കുകയും ഇവിടെ നിന്ന് ഈ വ്യവസായ മേഖലയിൽ ഇവിടെ ഈ സംസ്കരണ പ്ലാന്റ് ഈ പ്രദേശത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വളരെയധികം ഞങ്ങളുടെ പേരിലുള്ള ഈ നാടിൻ്റെയും എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്.